Kendra Prasanda Sri Dr. Thodupuzha Padmanabhan. Ella VIP welcome Kendra Viplava Viparan. Nana Samukhya Rashtriya Kalarangat Pravatijo Nirikinana. പതിനെട്ടാമത്തെ വയസ്സിൽ ജാതി മത ചിന്തകളും ദൈവവിശ്വാസങ്ങളും അവസാനിപ്പിച്ചു. എൻ്റെ കുടുംബത്തിൽ തന്നെ മിശ്രവിവാഹങ്ങൾ നടത്തിച്ചു, ഗിരിവർഗ ഹരിജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ചു. രാഷ്ട്രീയ പ്രവർത്തനം ഏതാണ്ട് ഞാൻ അവസാനിപ്പിച്ചില്ലെങ്കിലും മന്ദീഭവിപ്പിച്ചു. കാരണം എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും രീതി ഒന്നു തന്നെയാണ്, എല്ലാവരെയും വർഗീയ പ്രീണിപ്പിക്കുകയും വർഗീയ കക്ഷികളുടെയും മത നേതാക്കളുടെയും പുറകെ വോട്ടിന് വേണ്ടി നടക്കുകയും ചെയ്യുന്ന ജാതി മത രാഷ്ട്രീയം ഇന്ന് നിലവിൽ നിൽക്കുന്നതാണ്. എല്ലാ പാർട്ടികളും പല പേരുകളാണെങ്കിലും അങ്ങനെ ഞാൻ പാർലമെൻറ്റിലേക്ക് രണ്ട് പ്രാവശ്യം ബാംഗ്ലൂരിൽ മത്സരിച്ച ആദ്യത്തെ മലയാളിയാണ്. തോറ്റുപോയി. കാരണം പൈസ വേണം, കള്ളു വേണം, എല്ലാവർക്കും പ്രവർത്തനത്തിനൊന്നും വൈകുന്നേരം കാശ് കൊടുക്കണം, അങ്ങനെ ഇച്ചിരി കാശും പോയി കാറും പോയി. എന്നാലും കുറേ ആശയങ്ങൾ പറയാനും കുറേ ആളുകളുമായിട്ട് പരിചയപ്പെടാനും നമുക്ക് സാധിച്ചു. ഇപ്പോൾ പരിപൂർണമായിട്ട് യുക്തിവാദി പ്രവർത്തനം. ഒരു ദിവസം ഒരു പത്ത് പേരോടെങ്കിലും, ഒരു മൂന്ന് ഫാമിലിയിലോടെങ്കിലും ഒരു അരമണിക്കൂർ വീതം യുക്തിവാദം പറയും. പരിപൂർണമായിട്ട് ജാതി മത ദൈവവിശ്വാസം ഇല്ലാത്ത ചിന്തകളാണ്. ഇന്ന് പഴയ കാലത്തേക്കാൾ വളരെ കൂടുതലായിട്ട് വർഗീയത വളർന്നുകൊണ്ടിരിക്കുകയാണ്. അത് പലരും വർഗീയത മനസ്സിൽ കൊണ്ട് നടക്കുകയാണ്. അത് വെളിയിൽ തോന്നുകൊണ്ട് നടക്കുന്നവരുമുണ്ട്. ഞാൻ പറയും, വർഗീയത മലമൂത്രം നമ്മുടെ ഉള്ളിലിരുന്ന് നമ്മളറിയില്ല. അത് വെളിയിൽ തോന്നുകൊണ്ട് നടന്നാൽ അവരെന്താ പറയുന്നത്, വല്ലാതെ നാറും. അങ്ങനെയുള്ളവരെ എന്താ പറയുക, നാറികളെന്നാ പറയാം, നാറുന്നതുകൊണ്ട്. അപ്പോൾ ഈ മലമൂത്ര വിസർജനം ചുമന്നുകൊണ്ട്, ഈ വർഗീയ വിഷം ചുമന്നുകൊണ്ട് നടക്കുന്ന ഒരുപാട് ആളുകളെ നമുക്ക് കാണാം. അത് സമൂഹത്തിൽ വളരെയേറെ കുഴപ്പങ്ങൾ ഉണ്ടാക്കും. ഇന്ന് ഈ വർഗീയത വളർന്ന് വളർന്ന് സമൂഹത്തിൽ കലാപങ്ങളും കൊലപാതകങ്ങളും ഉണ്ടാകാനുള്ള സാധ്യത നമ്മൾ മുൻകൂട്ടി കാണണം. ഞാൻ 14 നാടകങ്ങൾ എഴുതിയിട്ടുണ്ട്. എൻ്റെ ആദ്യത്തെ നാടകം ബാംഗ്ലൂരിൽ ഒരേ തീയറ്ററിൽ 3 നടത്തിയിട്ടുണ്ട്. പ്രാന്താലയം, നമ്പൂതിരിയുടെ പൂണൂല് പൊട്ടിക്കുകയും ക്രിസ്ത്യാനിയെ ബന്ധിക്കാൻ പൊട്ടിക്കുകയും മുസ്ലിമിൻ്റെ തൊപ്പിൽ പൊട്ടിച്ചെടുത്ത് കരിച്ച് കത്തിച്ച് കളയുന്ന അവസാന നാടകമാണത്. ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട, മനുഷ്യന് വേണ്ടത് മനുഷ്യത്വം എന്ന സന്ദേശം ആ നാടകത്തിൽ, എൻ്റെ മിക്കവാറും നാടകത്തിൽ ഉണ്ട്. നാടകം അവസാനിക്കുന്നത് ജാതി വേണ്ട, മതം വേണ്ട, മനുഷ്യന് വേണ്ടത് മനുഷ്യത്വം, ഈ മുദ്രാവാക്യം എൻ്റെ നാടകത്തിൽ ഇതുണ്ട്. അവതരണ ഗാനം തന്നെ നിരീശ്വരവാദ ഗാനത്തോടുകൂടിയാണ്. നാടകത്തിന് വേണ്ട ഗാനങ്ങൾ എഴുതാറുണ്ട്, കഥ എഴുതാറുണ്ട്, സംവിധാനം ചെയ്യാറുണ്ട്, അഭിനയിക്കുകയും ചെയ്യും. അവസാനം ഞാൻ എഴുതിയ നാടകം, ഏറ്റവും നല്ല നാടകമാണ് അരമന രഹസ്യം. അതെനിക്ക് നടത്താൻ കഴിഞ്ഞിട്ടില്ല. കാരണം ശബരിമല അയ്യപ്പനെ കുറിച്ച് ഞാൻ ഒരു മാസം കൊണ്ട് നാടകം എഴുതുന്നതാണ്. 2 നാടകം എഴുതാൻ, പഴയ ചരിത്ര രേഖകൾ പരിശോധിച്ച് ശബരിമല പോയി 12 രാജാവിനെ കണ്ടു, മറ്റ് രേഖകളൊക്കെ നമ്മളൊന്ന് എഴുതുമ്പോൾ സത്യമായിരിക്കണം, പരിശോധിച്ചു. അങ്ങനെ എഴുതിയ നാടകമാണ്. ആ നാടകത്തിൽ ശബരിമല അയ്യപ്പന് ഞാനൊരു അച്ഛനെയും അമ്മയും ഉണ്ടാക്കി. അയ്യപ്പൻ സങ്കല്പ ശരിയാണെങ്കിലും ചരിത്ര ഉണ്ടായത് ശരിയാണെങ്കിൽ അയ്യപ്പനൊരു അച്ഛനും അമ്മയും ഉണ്ടാവും. ഇന്നത്തെ പെരിയ സ്വാമി അവർ പറയുന്നത് അയ്യപ്പൻ അച്ഛനും അമ്മയും ഇല്ല, ആണും ആണും കൂടെ, മഹാവിഷ്ണുവും പരമശിവനും കൂടെ ചേർന്ന് ഉണ്ടായതാണെന്നാണ്. പരമശിവന ആണ്, മഹാവിഷ്ണുവാണ്. മഹാവിഷ്ണു മോഹിനിയുടെ വേഷം കിട്ടിയെന്നാണ് എന്ന് പറഞ്ഞാൽ സ്കൂളിൽ കുട്ടികൾ ഫാൻസി ഡ്രസ്സ് കെട്ടണ പോലെ. മഹാവിഷ്ണു മോഹിനിയുടെ വേഷം ഫാൻസി ഡ്രസ്സ് ചെയ്ത് പരമശിവനുമായിട്ടുണ്ടായിരുന്ന ചിന്താശക്തിയുള്ള ഒരു മനുഷ്യനും അത് വിശ്വസിക്കാൻ സാധിക്കില്ല. അപ്പോൾ അയ്യപ്പൻ ഉണ്ടായതാണെങ്കിൽ അയ്യപ്പനൊരു അച്ഛനും അമ്മയും ഉണ്ടാവും. അപ്പോൾ ആ നാടകം RSS-കാർ രഹസ്യത്തിൽ വന്ന് റിഹേഴ്സൽ കണ്ടു. നാടകത്തിൻ്റെ തലേ ദിവസം അവർ സ്റ്റേജിൽ കയറി ബഹളം ഉണ്ടാക്കും എന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ ഭാരവാഹികളെ ഭീഷണിപ്പെടുത്തി. അന്ന് ആ നാടകം നടത്താൻ കഴിഞ്ഞിട്ടില്ല. അതേസമയം പല ആളുകളും അന്വേഷിക്കുകയും അതിൻ്റെ വിവരങ്ങൾ ശേഖരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർ ഇന്നും അത് നടത്താൻ പറ്റാത്ത ഒരു നാടകമായിട്ട് ഇരിക്കുകയാണ്. അയ്യപ്പനെ കാട്ടിൽ കിടന്നാണ് കിട്ടിയത്.
അപ്പോൾ കാട്ടിൽ അമ്മയുണ്ടാവും, അമ്മയെ ഞാൻ അന്വേഷിച്ച് കണ്ടുപിടിച്ചു. പക്ഷേ കിട്ടിയ അയ്യപ്പനെ കിട്ടിയതാർക്കാ? പന്തളൻ രാജാവിന്. കാട്ടിക്കൂടെ എത്രയോ ആദിവാസികൾ നടക്കുന്നു, അവർക്കാർക്കും കിട്ടാതെ ഈ പന്തളൻ രാജാവിന് തന്നെ കിട്ടിയതുകൊണ്ടാണ്. അന്വേഷണം പോയപ്പോൾ പന്തളൻ രാജാവിൻ്റെ യഥാർത്ഥ അച്ഛൻ പന്തളൻ രാജാവാണെന്ന് കിട്ടി. അപ്പോൾ അമ്മയെ കണ്ടു, അമ്മയെ കിട്ടിയപ്പോൾ അച്ഛനെ കിട്ടി. അങ്ങനെ അയ്യപ്പൻ ഞാനൊരു അച്ഛനെയും അമ്മയും ഉണ്ടാക്കി. സമത്വത്തിൻ്റെ ഏറ്റവും തലപ്പത്ത്, സമത്വത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും തലപ്പത്ത് അയ്യപ്പനെ പ്രദർശിച്ചിട്ട് ഈ ശബരിമലയിലെ മുഴുവൻ കഥാപാത്രങ്ങളിൽ ചേർത്തിട്ട് നാടകം എഴുതി. അവസാനം RSS-കാരുടെ എതിർപ്പിനെ കുറിച്ച് നടത്താൻ കഴിഞ്ഞില്ല. പന്തളൻ രാജാവ് പഴയ കാലത്ത് നായാട്ട് വിനോദം എന്ന് പറഞ്ഞ് പമ്പയിൽ വന്ന് താവളം പഠിച്ച് ടെൻ്റടിച്ച് പരിപാടി തന്നെ താവളം നടിക്കും. പഴയ കാലം 5-6 മാസമൊക്കെ നായാട്ട് വിനോദം എന്ന് പറഞ്ഞ ഏർപ്പാടുണ്ട്. അങ്ങനെയാണ് പമ്പ സദ്യ ഉണ്ടായത്. അവിടെ അടുത്ത മലയിൽ നിന്ന് ഇറങ്ങി വന്ന ഗിരിവർഗ സ്ത്രീ കുഴിച്ചു കൊണ്ടിരുന്നപ്പോൾ രാജാവുമായിട്ടുള്ള ഒരു ബന്ധത്തിൽ അയ്യപ്പ ഗർഭിണിയെ അന്ന് ഫാമിലി പ്ലാനിങ്ങില്ല, മറ്റ് മാർഗങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടും രാജാവിന് മക്കളില്ലാത്തതുകൊണ്ടും ഗർഭിണിയായി കഴിഞ്ഞപ്പോൾ അതുപോലെ പറഞ്ഞു, ഇന്ന സമയത്ത് ഞാൻ അവിടെ വീണ്ടും വരും നായാട്ട് വിനോദത്തിന്, നീ പ്രസവിച്ച് അവിടെ കാട്ടിൽ മരത്തിൻ്റെ വീട്ടിൽ ഇട്ടാലും ഞാൻ എടുത്ത് കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോകാം. കാരണം മക്കളില്ലാത്തതുകൊണ്ട് രാജാവിന് വലിയ താല്പര്യമായിരുന്നു. പക്ഷേ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവന്നാൽ അന്നത്തെ രാജ പ്രജകൾ രാജാവിനെ പ്രശ്നനാക്കും, രാജ്യത്ത് ബഹളം ഉണ്ടാക്കും, ഗിരിവർഗ സ്ത്രീയുടെ അവിഹബന്ധം നടത്തിയെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതുകൊണ്ട് മന്ത്രിയുടെ ഉപദേശപ്രകാരമാണ് എടുത്തുകൊണ്ട് പോയതെന്ന് സിമ്പതിയാണ്. ആ സിമ്പതിയുടെ പേരിൽ എടുത്തുകൊണ്ട് പോയി കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോൾ രാജ്യം നിർത്തു. പന്തളം കൊട്ടാരത്തിൽ നിന്ന് ഗുരുകുല വിദ്യാഭ്യാസത്തിന് വിട്ട് ഗുരുകുല വിദ്യാഭ്യാസത്തിനുമായി ഗുരുവിൻ്റെ മകളുമായിട്ട് ലോഹ്യമായി, അതാണ് മാളികപ്പുറം. മാളികപ്പുറം മാളികയുടെ മുകളിൽ അയ്യപ്പൻ താഴെയിരുന്നുണ്ട്. മാളികയുടെ മുകളിൽ കയറ്റിയിരുത്തി മാളികപ്പുറത്തെ സംരക്ഷിക്കരുത്. അയ്യപ്പൻ്റെ ഗർഭിണിയായിരുന്നു മാളികപ്പുറം, ഇന്നുണ്ട്. എന്നിട്ട് അയ്യപ്പനെ വഞ്ചിച്ചിരുത്തിരിക്കുക. ഇങ്ങനെയുള്ള കഥ അവസാനം അത് നടത്താൻ പറ്റിയില്ല. ഞാൻ എഴുതിയതിൽ ഏറ്റവും വലിയ നാടകമാണ്. കാരണം 2-1 വർഷത്തോളം എടുത്ത എഴുതാറ് അങ്ങനെയുള്ള നാടകങ്ങളുണ്ട്. അതുപോലെ വൈദികനും കന്യാസ്ത്രീയും പങ്കെടുത്ത നാടകമുണ്ട്, പറയുന്നുണ്ട് ഞങ്ങളുടെ ജീവിതത്തിലെ മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും സുഖമെന്ന് പറയുന്നത് രതിസുഖമാണ്. അത് അനുഭവിക്കാൻ ഞങ്ങളെപ്പോലെ സഭയിൽ കുറേ പേർക്ക് വിലക്കുണ്ട്, വിലക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾ അതുകൊണ്ടാണ് ഈ അഭയ കേസ്, മറിയക്കുട്ടി കൊല കേസ് തുടങ്ങിയ കേസുകളിലേക്ക് ഉണ്ടാകുന്നതുകൊണ്ട് അവരെ കല്യാണം കഴിക്കാൻ അനുവദിക്കണമെന്ന് ഉള്ള സന്ദേശത്തോടുകൂടെയുള്ള നാടകങ്ങളുണ്ട്. 60 നാടകങ്ങൾ, 14 നാടകങ്ങൾ, യുക്തിവാദി പ്രധാനമാണ്. അങ്ങനെ നാടകങ്ങൾ നടത്താൻ പറ്റാത്തതും നടത്തിയതും അവാർഡ് കിട്ടിയതൊക്കെ ആയിട്ടുണ്ട്. എങ്കിലും ദൈവവിശ്വാസം ആവശ്യമില്ലെന്ന് തറപ്പിച്ച ജനങ്ങളോട് പറയുകയും അത് വിശ്വസിക്കുകയും ചെയ്യുന്നതാണ്. ദൈവം എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ നുണയാണ്. ഒരു നുണ നിങ്ങളെക്കുറിച്ച് 100 വീട്ടിൽ പറയുക, അടുത്തുള്ളവർ പറഞ്ഞു കഴിഞ്ഞാൽ ആ 100 ഇല്ലാത്ത നുണ, പച്ച നുണ പറഞ്ഞാൽ ആ നുണയിൽ 50 പേര്, 100 വീട്ടുകാരോട് പറഞ്ഞാൽ 50 പേര് അത് വിശ്വസിക്കും. 50 പേരുടെ മനസ്സിൽ സംശയം ഉണ്ടാക്കും. ക്ഷമിക്കണം, ഒരുപാട് ഈ 2 മിനിറ്റുകൊണ്ടൊക്കെ പറയാൻ വലിയ പ്രശ്നം, 2 മണിക്കൂറെങ്കിലും എനിക്ക് വരാം. ഏതായാലും ഒരു മിനിറ്റ് കൂടെ. അപ്പോൾ ഈ ദൈവവിശ്വാസം എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയത്. ഈ നുണ വായ്മൊഴിയായിട്ടും വരമൊഴിയായിട്ടും ഒക്കെ നമ്മുടെ തലമുറകളായിട്ടും നമ്മൾ മനസ്സിൽ അടിച്ചേൽപ്പിച്ച് എല്ലാത്തിൻ്റെയും വിജയത്തിൻ്റെ രഹസ്യം ദൈവമാണെന്നും കഷ്ടത്തിൻ്റെ പിശാചാണെന്നും ഒക്കെ പറഞ്ഞിട്ട് മന്ത്രവാദികളും പൂജാരികളും ചേർന്ന് നമ്മളെ പങ്കുവച്ച് അവരുടെ ഏരകളാക്കി നമ്മളെ വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ ഒരു ആവശ്യവും ഇല്ല, ദൈവമില്ലാത്ത ഒരു സംഗതിയാണ്. ഞാൻ 2-3 ഓപ്പറേഷൻ കഴിഞ്ഞ ആളാണ്, ഒരു ദൈവത്തെ വിചാരിച്ചില്ല. കാരണം എൻ്റെ അടുത്ത് കിടന്നവർ പറഞ്ഞു, നിങ്ങൾ ഓപ്പറേഷൻ തീറ്റി കൊണ്ടുപോകാണ്, ഓപ്പറേഷൻ അനുസരിച്ച് തിരിച്ചു വന്നില്ലെങ്കിൽ പോക്കാണ്, അതുകൊണ്ട് ദൈവത്തെ വിചാരിച്ചിട്ട് പോകും. ഞങ്ങളുടെ വിശ്വാസപ്രകാരം അല്ലേ, ഹിന്ദുക്കളുടെ വിശ്വാസപ്രകാരം രാമനും കൃഷ്ണനും ഏറ്റവും വലിയ ദൈവം. ഇത്തരം പോക്കരികൾ ആയിട്ടുള്ള ദൈവങ്ങളെ വിശ്വസിക്കുന്നതിൽ ഭേദം, അത്തരം പോക്കരത്തിൽ ഞങ്ങളാരും ചെയ്തിട്ടില്ല. അതുകൊണ്ട് അങ്ങനെയല്ല, അച്ഛനെയും അമ്മയൊക്കെ വിചാരിച്ച് അവരാണ് ദൈവം. പുരാണത്തിലും പറയുന്നു മാതാപിതാ ഗുരു, മാതാവും പിതാവും ഗുരു. സോറി. അപ്പോൾ അതുകൊണ്ട് അച്ഛനെയും അമ്മയാണ് ദൈവമായിട്ടും അവരെയാണ് തൊഴേണ്ടതെന്നും, ഗുരുവായൂരിപ്പൊരു വായുസം കൊടുത്തിട്ട് സ്വന്തം അപ്പന് കഞ്ഞി കൊടുക്കാത്ത മക്കളെ, അതുപോലെ സ്വന്തം അമ്മയ്ക്ക് ഉണ്ണാനും കൊടുക്കാനും കൊടുക്കാതെ വേടാങ്കണ്ണി മാതാവിൻ്റെ നേർച്ചയും കൊണ്ടുപോകുന്ന മക്കളെ നിങ്ങൾക്ക് ശ്രദ്ധിക്കാം.